മലയാൺമയുടെ അമ്മ വിളക്ക് അണഞ്ഞു. കവിയും പരിസ്ഥിതി പ്രവർത്തകയുമായി സുഗതകുമാരി വിട പറഞ്ഞു. ഇന്ന് രാവിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോവിഡ് ബാധിച്ചായിരുന്നു അന്ത്യം. വൈകുന്നേരം ശാന്തി കവാടത്തിൽ സർക്കാർ ബഹുമതികളോടെ സംസ്കരിച്ചു. ഔദ്യോഗിക ബഹുമതിയോ ആചാരവെടിയോ വേണ്ടെന്ന് സുഗതകുമാരി പറഞ്ഞതുകൊണ്ടാകണം ഔപചാരികമായി അത് സമർപ്പിക്കാനെത്തിയവരെ നാടുപോലും കാണാത്തത്. ഇങ്ങനെയാകേണ്ടിയിരുന്നില്ല അമ്മയെ യാത്രയാക്കേണ്ടിയിരുന്നത്. കെട്ടകാലത്തിന്റെ തീരാവേദന കാഴ്ചയായി ശാന്തി കവാടത്തിലെ മടക്കം. ഇന്ന് 10:52 കോവിഡ് ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ടീച്ചറുടെ അന്ത്യം. കവിത അവതരിപ്പിച്ചും സമൂഹത്തിന്റെ ദുർനടപ്പുകളിൽ കലഹിച്ചും ഒട്ടേറെ തവണ ശബ്ദമുയർത്തിയിട്ടുള്ള BJT ഹാൾ അഥവാ അയ്യൻകാളി ഹാളിൽ നാടിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പ്രിയ കവിയുടെ ഛായാചിത്രം മാത്രം, ഒരു പൂവെങ്കിലും സമർപ്പിക്കാൻ AK ബാലൻ, KK ശൈലജ, BS സുനിൽകുമാർ, JMേഴ്സിക്കുട്ടിയമ്മ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങി മന്ത്രിമാരുടെ നിര. സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കാനം രാജേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ, BS ശിവകുമാർ തുടങ്ങിയ നേതാക്കളുടെ അന്തിമോപചാരം. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമ്മീസ് കാതോലിക്ക ബാവ, ആർച്ച് ബിഷപ്പ് ഡോക്ടർ M സൂസപാക്യം തുടങ്ങി മത മേലധ്യക്ഷന്മാർ, അമ്മ മനസ്സിന്റെ വാത്സല്യം അനുഭവിച്ചറിഞ്ഞവർ, അനുയായികൾ. ഭൗതികദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് ശാന്തി കവാടത്തിലേക്ക് എത്തിക്കുന്നതുവരെ അയ്യൻകാളി ഹാളിൽ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരുന്നു. മലയാള ഭാഷയ്ക്ക് വേണ്ടി സുഗതകുമാരിയോടൊപ്പം പോരാടിയ കവി മധുസൂദനൻ നായരും നോവലിസ്റ്റ് ജോർജ് ഓണക്കൂറും നിശബ്ദ പ്രാർത്ഥനകളോടെ എത്തി. അനുശോചന പുസ്തകത്തിലെ താളുകളിലൊന്നിൽ കവി മധുസൂദനൻ നായർ ഇങ്ങനെ കുറിച്ചു: മലയാള മണ്ണിന്റെ മലകളുടെ, ചെടികളുടെ, കാട്ടുമനുഷ്യരുടെ, പുഴകളുടെയും പാവം പെൺകുട്ടികളുടെയും കാവലാളായ അമ്മയ്ക്ക് ആത്മപ്രണാമം. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.